നാട്ടിൽ ഏതൊരു സർക്കാർ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഉന്നതിയിൽ എത്തിക്കുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോരോ ആൾക്കാരുമാണ്. അവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഹെഡിലിരിക്കുന്ന ആളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. അതുപോലെ രാജപുരം KSEB സെക്ഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു ഒന്നര വർഷ കാലയളവിൽ 2018 മുതൽ 2020 വരെ ഇതിനെ ഉന്നമനത്തിലേക്ക് എത്തിച്ചത് രാജപുരം സെക്ഷൻ്റെ AE ഗോപകുമാർ സാറാണ്. എൻ്റെ കഴിവല്ല, എല്ലാവരുടെയും കൂട്ടായ്മയാണ് നമ്മുടെ രാജപുരം സെക്ഷൻ 100% ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതിന് ഞാൻ കാര്യകാരണങ്ങൾ പറഞ്ഞൊരു ഡയറക്ഷൻ തന്നതും മാത്രമേ ഉള്ളൂ, ഞാനൊരു വാക്കായത് മാത്രം. ഇപ്പോൾ ഇവിടെ സംബന്ധിച്ച ചാർജ് ആയാലും ഇനി മറ്റൊരു AE ആയാലും എൻ്റെ മുന്നേ ഉള്ള AE ആയാലും പറഞ്ഞാൽ ചെയ്യേണ്ടവർ തന്നെയാണ് താഴെയുള്ളത്, താഴോട്ടുള്ള ജീവനക്കാർ. അപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമുക്ക് ഉന്നമനത്തിലെത്തിയിരുന്നത്. ആ പ്രവൃത്തിയുടെ ഉന്നമനം ഇനിയും ഇതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രാജപുരം KSEB സെക്ഷൻ എന്നത് മലയോര മേഖല ഉൾപ്പെടുന്ന ഒരു സെക്ഷനാണ്. 19,000+ കൺസ്യൂമേഴ്സും കള്ളാർ മുതൽ പരപ്പ ബാനം വരെ ഏരിയ വരുന്ന ഒരു സെക്ഷനാണ് രാജപുരം സെക്ഷൻ എന്നുള്ളത്. 19,000+ കൺസ്യൂമേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും സ്റ്റാഫിനെയും ഇത്രയധികം കൺസ്യൂമേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അതികഠിനമായിട്ടുള്ളൊരു കാര്യമാണ്. തൻ്റെ കഴിവിൻ്റെ പരമാവധി അല്ലെങ്കിൽ അതിനുപരി സാർ ഇതിൽ ചെയ്തിട്ടുണ്ട്. കൺസ്യൂമേഴ്സ് പറയുന്ന കംപ്ലയിൻസ് ആണെങ്കിലും അത് പെട്ടെന്ന് തന്നെ തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാകുന്ന ആ ഒരു കണക്ഷൻ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് സാറിന് സാധിച്ചിട്ടുണ്ട്. രാജപുരം സെക്ഷൻ നമ്മുടെ ഏറ്റവും വലിയ സെക്ഷനാണ്. ഈ സെക്ഷനിൽ ആദ്യമായി 99% എഫിഷ്യൻസി ആയിട്ട് സാറില്ല കാലയളവിലാണ്. അതായത് നമുക്ക് 2017 മുതലാണ് എഫിഷ്യൻസി കുറിച്ചേറ്റപ്പെടുന്നത്. അതിനുശേഷം സാറ് വന്നതിന് ശേഷം സാറിൻ്റെ ഒരു ഗൈഡൻസും നമ്മുടെ എല്ലാവരുടെയും കൂട്ടമായ സഹകരണവും റവന്യൂ വിങ്ങിൻ്റെ പ്രത്യേക പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് എഫിഷ്യൻസി ഉണ്ടായത്. 99% എഫിഷ്യൻസി ആരാൻ സാധിച്ചു കാലയളവിലാണ്. ഒന്നര വർഷ കാലയളവിൽ സാർ ചെയ്തിരിക്കുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് അനവധിയാണ്. ഈ ഒന്നര വർഷത്തിനിടയിൽ നല്ലൊരു കോഓപ്പറേഷനാണ് ഈ രാജപുരത്തെ സ്റ്റാഫും ഇവിടുത്തെ കൺസ്യൂമറുമായിട്ട് ഒരാളോട് ഒരു മുഷിപ്പില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ട് പോകാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സെക്ഷൻ ഓഫീസ് എന്ന് പറയുന്നത് വർഷങ്ങൾ പഴക്കമുള്ള സെക്ഷൻ ഓഫീസാണ് രാജപുരം KSEB സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുണ്ടായ മാറ്റം തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. റൂമൊക്കെ വികസിപ്പിച്ച് സാർ അതിൻ്റെ രീതിയിൽ ഒരു ഓഫീസ് എങ്ങനെയായിരിക്കണം അതിൻ്റെ രീതിയിലേക്ക് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, PMU-യിലാണെങ്കിലും PMSU വർക്ക്സിലാണെങ്കിലും 100% എത്തിക്കുക എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സെക്ഷൻ ഏരിയയിൽ അത് എത്തിക്കുക എന്ന് പറയുന്നത് അതൊരു കഴിവ് തന്നെയാണ്. തൻ്റെ പരമാവധി കഴിവിൽ സാർ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ റവന്യൂ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളത്, 99% റവന്യൂ എഫിഷ്യൻസി ഈ 19,000 കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അഹോരാത്രം പണിയെടുത്താൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ. അപ്പം അതുപോലെ സ്വന്തം കഴിവിൻ്റെ പരമാവധി അതിലുപരി എല്ലാം നല്ല രീതിയിൽ സാർ ഇവിടെ ചെയ്തിട്ടുണ്ട്. സാർ ഇനി പോകുന്ന സെക്ഷനിൽ സാർ ഇതിന് കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ സാറിന് എല്ലാവിധ ആശംസകളും നേരെയാണ്.